വെള്ളിത്തിരയിലും ജീവിതത്തിലും ഒരുപാട് പേരെ ചിരിപ്പിച്ച ഇന്നസെന്റ് ഒടുവിൽ മലയാളികളെ കണ്ണീരിലാഴ്ത്തി മടങ്ങി. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന സംസ്കാര ചടങ്ങ് ഏവരെയും കണ്ണീരിലാഴ്ത്തുന്നതായിരുന്നു. അപ്പച്ചൻ്റെയും സുഹൃത്തിൻ്റെയും കല്ലറകൾക്ക് സമീപം തന്നെയാണ് ഇന്നസെന്റിനും അന്ത്യനിദ്ര ഒരുക്കിയത്. ഇന്നച്ചന്റെ ഭാര്യയും മകൻ സോനറ്റും മരുമകളും കൊച്ചുമക്കളും അന്ത്യചുംബനം നൽകി യാത്രയേക്കുന്ന രംഗം ആരുടെയും കരളലിയിക്കുന്നതായിരുന്നു. പ്രിയതമന് അവസാന ചുംബനം നൽകാൻ പോലും ആകാത്ത വിധം ഇന്നച്ചന്റെ ആലീസ് തളർന്നിരുന്നു. അപ്പച്ചന്റെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരയുന്ന മരുമകൾ രശ്മി ഏവരുടെയും കണ്ണീരിലാഴ്ത്തി. അമ്മയെയും ഭാര്യയെയും ആശ്വസിപ്പിക്കുമ്പോൾ പോലും പിടിച്ചു നിൽക്കാനാകാതെ ഏകമകൻ സോനറ്റും വിങ്ങിപ്പൊട്ടി. എന്നാൽ ഇവരെക്കാളേറെ വേദനിച്ച് നിലവിളിച്ചത് ആ രണ്ട് കുഞ്ഞു ഹൃദയങ്ങളായിരുന്നു, ഇന്നച്ചന്റെ പേരക്കുട്ടികളായ ജൂനിയർ ഇന്നസെന്റും അന്നമോളും. ഇരട്ട കുട്ടികളാണിവർ. വല്യപ്പച്ചനെ അത്രമേലേറെ സ്നേഹിച്ചിരുന്നതാണവർ. താൻ മരിക്കുമ്പോൾ അവർക്ക് സങ്കടം തോന്നണമെന്നും ഇന്നസെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനായി കൊച്ചുമക്കളെ അളവറ്റ് സ്നേഹിച്ചും ലാളിച്ചും അവർ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നതുമെല്ലാം വാങ്ങി നൽകി. ക്യാൻസറിന് ചികിത്സിക്കാൻ ഡൽഹിയിലേക്ക് പോയപ്പോഴും അവരെ ഇന്നച്ചൻ കൂടെ കൂട്ടിയിരുന്നു. ഒരിക്കലും തൻ്റെ കൊച്ചുമക്കളെ പിരിഞ്ഞിരിക്കാൻ ഇന്നസെന്റ് ആഗ്രഹിച്ചിട്ടില്ല. രണ്ടാമതും ക്യാൻസർ വന്നതോടെയാണ് കൊച്ചുമക്കളിലേക്ക് ഇന്നസെന്റ് കൂടുതൽ അടുക്കുന്നത്. മരിക്കും വരെ തൻ്റെ കൊച്ചുമക്കളോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. വല്യപ്പച്ചൻ്റെ ഇടം വലം എപ്പോഴും ആ കൊച്ചുമക്കളുണ്ടായിരുന്നു. ഇവരെ കൂടുതൽ സ്നേഹിച്ചാൽ, എൻ്റെ മരണം സംഭവിച്ചാൽ അവർക്കുണ്ടാകുന്ന വേദന വളരെ വലുതാണ് എന്ന് ഇന്നസെന്റ് പറഞ്ഞിരുന്നു. അധികം അടുപ്പമില്ലാതെ ഇവരോട് പെരുമാറി ഒരു ദിവസം ഞാൻ പോയാൽ അവരെ സംബന്ധിച്ച് ദുഃഖം അത്ര വലുതായിരിക്കില്ല. അവരെ സ്നേഹിക്കാമെന്നാണ് ഞാൻ ആലോചിച്ചത്. കുട്ടികളും ഏറെ സന്തോഷിച്ച് കാണാമായിരുന്നു അതെന്ന് ഇന്നച്ചൻ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യമായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ആ കൊച്ചുമക്കൾക്ക് വല്യപ്പച്ചൻ്റെ വിയോഗം താങ്ങാനാകുന്നില്ല. കരഞ്ഞു കരഞ്ഞ് പലവട്ടം പള്ളി അങ്കണത്തിൽ അവർ തളർന്നു വീണു. പോകല്ലേ അപ്പാപ്പ എന്ന് പറഞ്ഞ് ചേതനയേറ്റ ഇന്നസെന്റിന് ഒരുപാട് ഉമ്മകൾ നൽകിയിട്ടും അവർക്ക് മതിയാവുന്നില്ല. ഇത് തന്നെയാണ് ഇന്നസെന്റ് ആഗ്രഹിച്ചിരുന്നതും.